നെടുങ്കണ്ടം തൂക്കുപാലത്ത് റവന്യൂ ജീവനക്കാരിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്നും മണ്ണെടുത്ത് മാറ്റിയതിനെ തുടർന്ന് സമീപത്തെ വീട് അപകടാവസ്ഥയിലായതായി പരാതി. കനത്ത മഴയെ തുടർന്ന് വീടിന് സമീപത്ത് നിന്നും മണ്ണിട്ട ഇടിഞ്ഞു വീണു. ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥർ ഹിയറിംഗിന് വിളിപ്പിച്ചിട്ടും റവന്യൂ ജീവനക്കാരി ഹാജരായില്ലെന്നും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് തൂക്കുപാലം മേഫെയർ വീട്ടിൽ ജൈനമ്മാരാജന്റെ വീടിന്റെ മുൻവശത്തു നിന്നും മണ്ണ് നീക്കം ചെയ്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നൽകാമെന്ന വാഗ്ദാനത്തോടെയായിരുന്നു മണ്ണ് മാറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഭൂമി നിരപ്പാക്കി എടുത്തത്. റവന്യൂ വകുപ്പിലും ആരോഗ്യവകുപ്പിലും ജോലി ചെയ്യുന്ന രണ്ടുപേരുടെ ഉടമസ്ഥതയിലുള്ളതാണ് മണ്ണ് നീക്കം ചെയ്ത ഭൂമി. പിന്നീട് പലതവണ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു തരാൻ ഇവരോട് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. രണ്ടാഴ്ച മുമ്പ് പെയ്ത ശക്തമായ മഴയിൽ മൺതിട്ട ഇടിഞ്ഞു വീണു. ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ തന്ന നോട്ടീസുകളും പേപ്പറുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടിഞ്ഞു കഴിഞ്ഞ 17-ാം തീയതിയാണ് ഇടിഞ്ഞ്. ഇപ്പൊ രണ്ടാഴ്ചയോളം ആകുന്നു. രണ്ടു വർഷമായി മണ്ണെടുത്തിട്ട് ഇതുവരെ അവര് വാള് വാർക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. റവന്യൂ അധികൃതർക്കും കരുണാപുരം പഞ്ചായത്തിലും വീടിന്റെ അപകട ഭീഷണി ഒഴിവാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട ജൈനമ്മ പരാതി നൽകിയിരുന്നു. ഭൂമിയുടെ ഒരു ഭാഗത്തിന്റെ ഉടമസ്ഥതയുള്ള വ്യക്തി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാൻ തയ്യാറാണെങ്കിലും റവന്യൂ ജീവനക്കാരിയായ ഉടമ തയ്യാറാവാത്തത് മൂലമാണ് നിർമ്മാണം മുടങ്ങുന്നത്. ജൈനമ്മച്ചേച്ചി പഞ്ചായത്തിലും വില്ലേജിലും കളക്ടറേറ്റിലും താലൂക്കിലും എല്ലാം പരാതി നൽകിയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് പഞ്ചായത്ത് മെമ്പേഴ്സും ഞങ്ങൾ എല്ലാവരും കൂടെ ഇവരെ വിളിക്കുകയും ഒരു ചർച്ച നടത്തുകയും ചെയ്തു. എന്നാൽ കെട്ടിത്തരാമെന്ന് പറഞ്ഞ് ചർച്ച നടത്തി ലാസ്റ്റ് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളൊരു നിലപാടാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വീണ്ടും തഹസീൽദാർ ഹിയറിംഗിന് വിളിച്ചിരുന്നു. അപ്പോഴും അവരെത്തിയില്ല. ഒരു 2 സെന്റ് സ്ഥലത്തോളം ഹെൽത്ത് ഇൻസ്പെക്ടറുടെയാണ് അദ്ദേഹം അത് കെട്ടിക്കൊടുക്കാമെന്ന് സമ്മതിച്ചു. ബാക്കി 10 സെന്റാണ് റവന്യൂ ജീവനക്കാരിയുടെ കൈവശമിരിക്കുന്നത്. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് സംഭവത്തിൽ പരിഹാരം കാണുന്നതിനായി കഴിഞ്ഞ ദിവസം ഉടുമ്പൻചോല താലൂക്കിൽ ഹിയറിംഗിന് വിളിച്ചിരുന്നു. എന്നാൽ റവന്യൂ ജീവനക്കാരിയായ ഉടമ ഹാജരായില്ല. വിധവയായ ജൈനമ്മയും ഭിന്നശേഷിക്കാരിയായ മകളും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ശക്തമായ മഴയിൽ മണ്ണ് വീണ്ടും ഇടിയുമോ എന്ന ആശങ്കയിലാണിവർ. ന്യൂസ് ബ്യൂറോ രാജകുമാരി.